ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്കിൻ വൈറ്റ്നിങ് ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് നമുക്ക് റൈസ് പൗഡറോ കോൺഫ്ലവറോ ആലുവേറ ജെല്ലോ ഒന്നും തന്നെ നമുക്ക് വേണ്ട വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമുക്ക് ഏതെങ്കിലും ഒരു പാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ പായച്ചിൽ രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണയൊക്കെ പാക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ അപ്പോൾ അങ്ങനെ പാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് ഈ ഒരു ക്രീം ഉൾപ്പെടുത്തിയിട്ടും നമുക്ക് നമ്മുടെ ഫേസിൽ ഈ ഒരു പാക്ക് ഉപയോഗിക്കാൻ പറ്റും ഉണ്ടോ അതുപോലെ തന്നെ ഈ ഒരു ക്രീം മാത്രമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് മാത്രം വെച്ചെടുത്താൽ മതി കേട്ടോ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഈ ഒരു ക്രീമൊക്കെ നമ്മുടെ ഫേസിൽ നന്നായിട്ട് വലിഞ്ഞ് ഫീൽ ഫീലാവും അപ്പോൾ നമ്മൾ ഒത്തിരി നേരത്തേക്ക് അങ്ങ് വലിഞ്ഞ് മുറുകാനായിട്ട് സമയം കൊടുക്കാൻ പാടില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്കിത് തണുത്ത വെള്ളം ഉപയോഗിച്ച് അങ്ങ് കടി കളയാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമുക്ക് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ഒരാഴ്ച വൺ വീക്ക് അത്ര മാത്രമേ ഇത് നിൽക്കത്തുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫ്രഷായി ഉണ്ടാക്കിയിട്ട് വീണ്ടും യൂസ് ആകാം നമുക്ക് ഡെയിലി യൂസ് ആകാം കേട്ടോ എപ്പോൾ വേണമെങ്കിലും യൂസ് ആക്കാം ഇന്ന ടൈമിൽ നിന്ന് ഒന്നുമില്ല എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആക്കാം അപ്പോൾ ക്രീമിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നു വിചാരിക്കുന്നു ഇനി ഈ ഒരു ക്രീം എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഗൈസ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ മസൂർ ദാൽ നമ്മുടെ ചുമന്ന പപ്പ് റെഡ് ലെൻഡിൽ ഇതാണ് മെയിൻ ആയിട്ട് ഇതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് അതുമാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് അപ്പോൾ മസൂർ ദാൽ നന്നായിട്ട് കഴുകിയിട്ട് തലേന്ന് രാത്രി തന്നെ കുതിർക്കാൻ വെക്കാം കേട്ടോ ഒരു അഞ്ചാറ് മണിക്കൂർ നേരത്തെക്കും ഇത് കുതിർന്ന് വരണ്ടെട്ടോ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഇവിടെ കുതിർക്കാനിട്ടിട്ടുണ്ട് ചുമന്ന പരിപ്പാണ് ഇനി നിങ്ങൾ ചോദിച്ചു വരും നമുക്ക് കറിക്ക് കറിക്കുപയോഗിക്കാൻ പറ്റിയുള്ള പരിപ്പാണോ സാമ്പാർ പരിപ്പാണോ അല്ലെങ്കിൽ കടലപ്പരിപ്പാണോ ഒക്കെ ചോദിച്ചിട്ടുണ്ട് അതൊന്നും അല്ല റെഡ് ലെൻഡിൽ നിന്നാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ചുമന്ന പരിപ്പ് ഇത് ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ സ്കിൻ വൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാര്യം അപ്പോൾ ഇതെടുത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് ടീസ്പൂണോളും എടുത്തിട്ടുണ്ട് പിന്നെ കാണിക്കുന്ന ഉലുവയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഉലുവ നമ്മൾ ചേർത്തുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും അതുപോലെ തന്നെ ചുളുവെല്ലാം നമുക്ക് മാറിക്കിട്ടുന്നത് അപ്പോൾ അരിപ്പം നമ്മുടെ സ്കിൻ വൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൻ്റെ ഒരു കളർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മസൂർ ദാളും ഒരു ഹാഫ് ടീസ്പൂൺ നമ്മുടെ ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് ഒത്തിരി വേണ്ട ഈ ഒരു അളവ് മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഒരളവിൽ ഉലുവ ചേർത്ത് ഒത്തിരി ഉലുവ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ക്രീം ഭയങ്കരമായിട്ട് അങ്ങ് വലിഞ്ഞ മുറുകും നമ്മുടെ ഫേസ് അപ്പോൾ അതുകൊണ്ട് ഒരു കാർ ടീസ്പൂണോളം മതിയാകും ബാക്കി നമുക്ക് ആ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ മസൂർ ദാൽ എടുക്കുക ടീസ്പൂൺ ഡബിൾ ടേബിൾ സ്പൂൺ ഓക്കെ ഇതും കൂടി ചേർത്ത് നന്നായിട്ടങ്ങ് കുതിർക്കാനായിട്ട് സമയം കൊടുക്കുക അപ്പോൾ ഏകദേശം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ കുതിർക്കാനേക്ക് മുന്നായിട്ട് ഒന്ന് കഴുകോ കേട്ടോ നമ്മുടെ ഫേസ്സിൽ ഉപയോഗിക്കുന്ന കാര്യമാണ് അപ്പോൾ നന്നായിട്ട് ഒന്ന് കഴുകുക എന്നതിനു ശേഷം കുതിർത്ത് വന്നതിന് ശേഷം നമുക്കിത് മിക്സി നന്നായിട്ട് നന്നായിട്ടങ്ങ് മാഷി പോലെ അങ്ങ് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ കുതിർക്കാൻ വെച്ചിട്ടുള്ള ആ വെള്ളം ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം ഇനിയിപ്പോൾ കുതിർക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം നമുക്ക് പാലിൽ കുതിർക്കാൻ വെക്കാം അതല്ലെങ്കിൽ മോരും വെള്ളത്തിൽ കുതിർക്കാം അതും അല്ലെങ്കിൽ നമുക്ക് ോസ് വാട്ടർ ഉപയോഗിച്ചിട്ടും കുതിർക്കാൻ വെക്കുക അപ്പോൾ ഞാനിവിടെ നോർമൽ ആയിട്ടുള്ള വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇന്നിട്ട് നന്നായിട്ടങ്ങ് അരച്ച് കൊണ്ടുവരികയാണ് നല്ല നല്ലവണ്ണം അങ്ങ് മഷി പോലെ അങ്ങ് അരഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു അരിപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം ഇതിൻ്റെ ആ ഒരു ജ്യൂസും മാത്രം മതി കേട്ടോ ബാക്കി വരുന്ന ആ ഒരു പിഷടും കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രബ്ബായിട്ട് മൈലിലായിട്ട് സ്ക്രബ്ബായിട്ട് നമുക്ക് യൂസ് ആക്കാൻ പറ്റും അത് കളേണ്ട കാര്യമില്ല നമുക്ക് ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് മതി അപ്പം ഞാനോട് അരിപ്പ് ഉപയോഗിച്ചിട്ട് ആ ജ്യൂസ് അങ്ങ് അരിച്ച് മാറ്റും അപ്പോൾ ഗൈസ് ഇത്രത്തോളം നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഞാൻ വീണ്ടും ആ ഒരു പിഷിട്ടിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുത്തായിരുന്നു കേട്ടോ ഒരു ജ്യൂസിനെ ഓക്കെ അപ്പോൾ ഈ ഒരു ജ്യൂസിന് ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഓഫ് ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കി എടുക്കാനായിട്ട് കൈ എടുത്തു എടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കട്ടിയായി പോകും അപ്പം കൈ എടുക്കാൻ നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുത്തോളൂ വിത്തിൻ വൺ മിനിറ്റ് അല്ലെങ്കിൽ ടൂ മിനിറ്റ് ഉള്ളിൽ നമ്മുടെ ഈ ഒരു ക്രീം റെഡിയാവും അത് ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തരാം എന്നിട്ട് പെട്ടെന്ന് തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ വേറൊരു ബൗളിനകത്തേക്ക് നമുക്ക് ഒരു കൂട്ടിനങ്ങ് മാറ്റാംട്ടോ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിനകത്തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കട്ട് ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ഇത് എത്ര ഉള്ളൂ നമ്മൾ ഇനി ഇതിനകത്തേക്ക് യാതൊന്നും തന്നെ ചേർക്കുന്നില്ല ഇതുപോലെ അങ്ങ് യൂസ് ആക്കാം നല്ല തണുത്തതിന് ശേഷം നമുക്ക് അങ്ങ് യൂസാക്കാം കേട്ടോ ഈ ഒരു ക്രീം എത്ര മിനിറ്റ് വെക്കണം എങ്ങനെയാണ് യൂസ് ആക്കണം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഞാൻ ഇനി റിപ്പീറ്റ് അടിക്കുന്നില്ല കേട്ടോ അപ്പം അതൊന്ന് കണ്ട് മനസ്സിലാക്കാം എന്നതിനു ശേഷം ഇതേ രീതിക്ക് തന്നെ നിങ്ങൾ അങ്ങ് ഫോളോ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കിന്നു നന്നായിട്ട് വൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു ഗ്ലോയിങ്ങും ആ പാടും അങ്ങുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫേഡ് ആയി വരുന്നതൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ട് മാറ്റം താഴെ കംഡോക്സിലാണ് ആഡ് ചെയ്യുന്ന മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ ഇടുന്നവരേക്കും ടാറ്റ ബൈ ബൈ ഫ്രണ്ട് ഷംഞ